വീഡിയോയിലേക്ക് വരുന്ന മുമ്പ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഒരു കൊറിയൻ ഹിസ്റ്റോറിക്കൽ സീരീസ് അല്ലെങ്കിൽ ഒരു ഡ്രാമ, കൊറിയൻ ഹിസ്റ്റോറിക്കൽ ഡ്രാമ പരിചയപ്പെടുത്താം. 2004 ഉണ്ടായിരുന്ന ഒരു ഡ്രാമയാണ്. പക്ഷേ ഒരു പക്ഷേ നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തോട് വളരെ ചേർന്ന് നിൽക്കാൻ സാധ്യതയില്ല. കാരണം അത്രത്തോളം ഒരു ബ്യൂട്ടി അതിനുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, എങ്ങനെ വിവരിക്കണമെന്നറിയത്തില്ല. പണ്ട് കൊച്ചിലെ ദൂരദർശനിൽ ഇത് ഡബ് ചെയ്ത് വന്നിട്ടുള്ളത് കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നു. പിന്നീട് കഴിഞ്ഞിടയ്ക്കാണ് വീണ്ടും അതൊന്ന് ഇരുന്ന് കണ്ടത്. അപ്പോഴാണ് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീരീസാണെന്ന് മനസ്സിലായത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. 2000 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറയുകയാണെങ്കിൽ AD 48, തിരുവനന്തപുരത്തെ വിഴിഞ്ഞം കടൽ തീരത്ത് നിന്നും ഒരു കപ്പൽ യാത്രയാക്കിയാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയി രാജവംശത്തിൻ്റെ കീഴിലാണ് ആ ഒരു യാത്ര നടക്കുന്നത്. ആയി രാജവംശത്തിൻ്റെ കീഴിലുള്ള ഭടന്മാരും സേവകരൊക്കെ അതിൻ്റെ അകത്തേക്ക് സാധനങ്ങൾ നിറയ്ക്കുന്നുണ്ട്. ആ കപ്പലിൽ യാത്ര ചെയ്യാനുള്ള പട്ടാളക്കാരൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അവർ കപ്പലിലേക്ക് കയറി അവരുടെ സ്ഥാനം പിടിക്കുകയാണ്. 16 വയസ്സുള്ള സുന്ദരിയായിട്ടുള്ള അണിയിച്ച ഒരുക്കിയൊരു പെൺകുട്ടിയെ അങ്ങോട്ട് പല്ലക്കിൽ ആനയിച്ച് കൊണ്ടുവരുന്നുണ്ട്. ആ പെൺകുട്ടിയും ആ കപ്പലിൽ കയറുകയാണ്. അവളോടൊപ്പം അവളെ സേവിക്കാനായിട്ട്, അവളുടെ ചർമ്മങ്ങൾക്കൊന്നും യാതൊരുവിധ കോട്ടം വരുത്താതിരിക്കാനായിട്ടുള്ള സുഗന്ധ ലേപനങ്ങളൊക്കെ പുരട്ടി അവളെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന അവളുടെ തോഴിമാരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവളെ സംരക്ഷിച്ചു കൊള്ളാനായിട്ട് ധീര യോദ്ധാക്കളായിട്ടുള്ള ഭടന്മാർ, അവൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പരിചരിക്കാനുള്ള കൊട്ടാരം വൈദ്യന്മാർ, അങ്ങനെ പിന്നെ അത്രയും നീണ്ട യാത്രയല്ലേ, ആ ഒരു യാത്രാ കാലഘട്ടങ്ങളിൽ പാചകം ഭക്ഷണം ചെയ്യാനായിട്ട് കൊട്ടാരം, പാചകക്കാർ, അങ്ങനെ എല്ലാവരും തന്നെ ആ ഒരു കപ്പലിൽ വന്ന് നിറയുകയാണ്. ഈ പെൺകുട്ടിയുള്ളത് പാണ്ഡ്യ രാജവംശത്തിലാണ്. ഒരു പാണ്ഡ്യ രാജകുമാരിയാണ് ഈ ഒരു പെൺകുട്ടി. പാണ്ഡ്യന്മാരെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അങ്ങനെ വലിയൊരു യാത്ര തിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും വലിയ ആഡംബര കപ്പലുകളുടെ യാത്ര കാണാറില്ല, ഇതുപോലെയൊക്കെ തന്നെയാണല്ലേ. 2000 വർഷം മുമ്പാന്ന് ഓർക്കണം. അങ്ങനെ ആ കപ്പൽ ആ ഒരു വിഴിഞ്ഞം തുറമുഖത്ത് നിന്നും എടുക്കുകയാണ്. അത് 3 മാസത്തോളം യാത്ര ചെയ്തു. അത് ചെന്ന് നിന്നത് കൊറിയയിലാണ്, സൗത്ത് കൊറിയ. ഇന്നത്തെ നമ്മൾ സൗത്ത് കൊറിയ എന്ന് വിളിക്കുന്ന ആ ഒരു മെയിൻ ലാൻഡ് ഉണ്ടല്ലോ, അവിടെ ചെന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഈ പെൺകുട്ടി അവിടെയുള്ള ഒരു രാജാവുമായിട്ട് കല്യാണം കഴിക്കുകയാണ്. അവരുടെ കുട്ടികൾ ജനിക്കുകയാണ്. ഇന്ന് സൗത്ത് കൊറിയയിലുള്ള ഭൂരിഭാഗം ജനങ്ങളും ഇവരുടെ ലീനിയേജ് ആണെന്ന് അവരവകാശപ്പെടുന്നു, ഇവരുടെ വംശാവലിയാണെന്ന് അവരവകാശപ്പെടുന്നു. കേൾക്കുമ്പോൾ ഒരു കഥയായിട്ട് തോന്നുന്നുണ്ടല്ലേ, ഒരു ബാലരമാക്കത് അല്ലെങ്കിൽ ഒരു മിത്തോളജി, ഐതിഹ്യം. പല നമ്മുടെ നാടുകളിൽ ഐതിഹ്യങ്ങളുണ്ടല്ലോ, അതുപോലെ തോന്നുന്നല്ലേ. തീർച്ചയായിട്ടും ഇതൊരു, ഞാൻ പറഞ്ഞത് ഒരു ഐതിഹ്യം മാത്രമാണ്, ഒരു കഥ മാത്രമായിട്ട് കാണാൻ പറ്റിയൊന്നാണ്. അല്ലാതെ ഈ പറഞ്ഞതിന്, ഈ വിഴിഞ്ഞത്ത് നിന്ന് ബോട്ട് പോയതിനോ കപ്പൽ പോയതിനോ ആധികാരിക രേഖകളൊന്നുമില്ല. പക്ഷേ പഴയ ആ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോഴേക്കും, ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തു പറയാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ ചരിത്രവും മിത്തുകളുമായിട്ട് ഐതിഹ്യങ്ങളൊക്കെ ആയിട്ട് കൂടിപ്പിണഞ്ഞ് കിടക്കുകയാണ്. നമുക്ക് കൃത്യമായിട്ട് വേർതിരിച്ചെടുക്കാൻ പറ്റാതെ വരുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ കഥയുണ്ടല്ലോ, ഇന്ന് ലോകമെമ്പാടുമുള്ള ഒരുപാട് തമിഴന്മാർ അവകാശപ്പെടുന്ന ഒരു കഥയാണ്. അന്ന് തമിഴ് മലയാളി എന്നൊന്നും ഇല്ലല്ലേ. ഇപ്പോൾ 3 കിങ്ഡംസ് ഓഫ് തമിഴകം എന്ന് പറയുന്നത് ഏതാണ്? ചോഴ, ചേര, പാണ്ഡ്യന്മാർ. ഇവിടെ ഈ ചേരന്മാരുടെ മറ്റൊരു പേര് കേരള പുത്രാസ് എന്നാണല്ലേ. അപ്പം ഈ ഒരു സൗത്തേൺ മെയിൻലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും കൂടെയായിരുന്നു. അല്ലാതെ തമിഴകം എന്നുദ്ദേശിക്കുന്നത് നമ്മളതിൽ പെടുമായിരുന്നു. ചേരന്മാരൊക്കെ മലയാളികളൊക്കെ തന്നെയായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു വിഴിഞ്ഞം, തിരുവനന്തപുരം, കന്യാകുമാരി ഭാഗം എന്നൊക്കെ പറയുന്നത് പാണ്ഡ്യന്മാർ ഭരിച്ചിരുന്ന ഒരു സമയമായിരുന്നു അത്, AD എന്നൊക്കെയുള്ളത്. അതിനുശേഷമാണ് രാജരാജനൊക്കെ തിരുവനന്തപുരം വിഴിഞ്ഞം പോർട്ടൊക്കെ പിടിച്ചെടുക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന കന്തല്ലൂർ ശാലയൊക്കെ, അവിടെ ഉണ്ടായിരുന്ന കന്തല്ലൂർ ശാല അഥവാ കന്തല്ലൂർ സർവകലാശാലയൊക്കെ നശിപ്പിച്ച് കളയുന്നത്, അങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലേ. എന്തായാലും ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കഥയും ചരിത്രവും അല്ലെങ്കിൽ കഥയും മിത്തോളജിയും കൂടെ ഇഴപിണഞ്ഞ് കിടക്കുന്ന കാരണം നമുക്കതിനെ കൃത്യമായിട്ട് വേർതിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ചരിത്ര വീഡിയോ ആയിട്ട്, ഒരു ഹിസ്റ്ററി ആയിട്ട് നിങ്ങൾ കാണണ്ട. ചരിത്രത്തെ ബേസ് ചെയ്തുള്ള സിനിമ എടുക്കുമ്പോൾ എങ്ങനെയാണ്, അതിന് ഒരുപാട് ഫിക്ഷൻ ആഡ് ചെയ്യുമല്ലോ, ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യാറുണ്ട്. അതുപോലൊരു ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ബാലരമ കഥ പോലെ മാത്രം കണ്ടാൽ മതി ഈ ഒരു വീഡിയോ. അതിനൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണല്ലോ. പക്ഷേ നമ്മുടെ ചരിത്രം, നമ്മുടെ ഇന്ത്യൻസിൻ്റെ, നമ്മുടെ മലയാളികളുടെയൊക്കെ ചരിത്രം നിങ്ങൾക്ക് അറിയാമോ? നമ്മൾ എവിടെ നിന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വന്നത്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണോ? അങ്ങനത്തെയുള്ള കഥകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാമല്ലേ. ഇത് മനസ്സിലാക്കണമെങ്കിൽ ടോണി ജോസഫിൻ്റെ ഏർലി ഇന്ത്യൻസ് എന്ന് പറയുന്ന ഒരു ബുക്ക് വായിച്ചാൽ മതി. ഇത് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഏർലി ഇന്ത്യൻസിൻ്റെ ഓഡിയോ ബുക്ക്, ഇന്ത്യയിലെ ലാർജസ്റ്റ് ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമായിട്ടുള്ള കുക്കു FM അവൈലബിൾ ആണ്. കുക്കു FM ഇത് മാത്രമല്ല, 4000+ ഓഡിയോ ബുക്കുകൾ അവൈലബിൾ ആണ്. മാത്രമല്ല ദിനം പ്രതി ഓരോരോ മലയാളം കൃതികൾ ഇതിൻ്റെ അകത്തേക്ക് അപ്ലോഡ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെ വാർഷിക വരിസംഖ്യ എന്ന് പറയുന്നത് 399 രൂപയാണ്. പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഓഫർ നിലവിലുണ്ട്. 50% ഓഫർ ഉള്ളത്, അതായത് 199 രൂപയ്ക്ക് നമുക്ക് ഇത് ലഭിക്കും. അതിന് വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന കൂപ്പൺ കോഡായിട്ടുള്ള AMB50 എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ചാൽ മാത്രം മതി. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബുക്കൊന്ന് പരിശോധിച്ച് നോക്കുക. ഈ ഒരു രാജകുമാരിയെ പറ്റി ഏത് ചരിത്ര രേഖകളിലാണ് പ്രതിപാദിച്ചിട്ടുള്ളത് നോക്കാം. ഇന്ത്യൻ ആണോ കൊറിയൻ ആണോ നോക്കുകയാണെങ്കിൽ കൊറിയൻ ചരിത്ര രേഖകളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സാംഗം യുസ എന്ന് പറയുന്ന വർഷം 1281 കൂട്ടിച്ചേർത്ത്, അതായത് പല സ്ഥലങ്ങളിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട്
ഇൽ യോൺ എന്ന് പറയുന്ന ഒരു ബുദ്ധിസ്റ്റ് മംഗ് ഒരു ബുദ്ധ സന്യാസി ഒരു പുസ്തകം തയ്യാറാക്കിയാണ്. ഈ ഒരു പുസ്തകത്തിലാണ് ഈ ഒരു രാജകുമാരിയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ആ ഒരു പുസ്തകത്തിൽ അവളുടെ പേര് ഹിയോ ഹ്വാങ് ഓക്ക് എന്നുള്ളതാണ്. ഒരു കാര്യം നോക്കുവാണെങ്കിൽ ഈ ഒരു സംഗം യൂസ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ചരിത്രരേഖയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരുപാട് ഫിക്ഷണലായിട്ടുള്ള എലമെൻ്റ് ആഡ് ചെയ്തിട്ടുള്ളത്, അതായത് ചരിത്രവും ഫിക്ഷനും കൂടെ മിക്സ് ചെയ്ത് കിടക്കുന്ന ഒരു മിത്തോളജിക്കൽ ബുക്കാണ് സംഗം മ്യൂസിയം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ആധികാരികമായിട്ടുള്ള ചരിത്രരേഖയായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. എന്തായാലും അതിൽ പറഞ്ഞിട്ടുള്ളത് പ്രകാരം സംഭവിക്കുന്ന കാര്യം എന്താ നോക്കുവാണെങ്കിൽ, AD 48 ആ ഒരു വർഷങ്ങളോട് കൂടിയിട്ട് കപ്പലിലായിട്ട് ഒരു രാജകുമാരി തൻ്റെ സേവകർക്കൊപ്പം ഭടന്മാർക്കൊപ്പം തൻ്റെ തോഴിമാർക്കൊപ്പം ഈ ഒരു കൊറിയൻ ദ്വീപിലേക്ക് വരികയാണ്. ആ ഒരു പെൺകുട്ടിക്കൊപ്പം ഈ ഒരു ഭടന്മാർ കരുതി എന്തൊക്കെയാണെന്നറിയാവോ? വജ്രങ്ങൾ, തനിത്തങ്കം, പൊൻവരാഹങ്ങൾ, രത്നങ്ങൾ, പവിഴങ്ങൾ, പിന്നെ ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വിലക്കൂടിയ അന്നത്തെ ഉണ്ടായിരുന്ന പട്ടുസാരികൾ, സ്വർണ്ണാഭരണങ്ങൾ, അങ്ങനെ എല്ലാത്തരം ട്രഷേഴ്സും ആ ഒരു കപ്പലുണ്ടായിരുന്നു. ആ ഒരു കപ്പൽ വന്നിറങ്ങിയാണ്. അതിനുശേഷം സംഭവിച്ച കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ, ഈ പെൺകുട്ടി ഒരു ദ്വീപിലാണ് വന്നിറങ്ങുന്നത്. ആ ഒരു ദ്വീപിൻ്റെ പേരാണ് ഗയാ ദ്വീപ്. അങ്ങനെ അവർ അവിടെ തമ്പടിക്കുകയാണ്. ഇതേ സമയം തന്നെ കുറച്ചപ്പുറത്ത് മാറിയിട്ടാണ് രാജകൊട്ടാരമുള്ളത്. അവിടെ സംഭവിക്കുന്ന കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ, രാജാവിൻ്റെ പേര് സുരോ രാജാവ്, സുരോ എന്നാണ് പേര്. അപ്പോൾ അദ്ദേഹത്തിന് കല്യാണപ്രായം എത്തിയിരിക്കുന്നു. അപ്പോൾ കൊട്ടാരത്തിലെ മന്ത്രിമാരും മറ്റ് അദ്ദേഹത്തിൻ്റെ സേവകരും ബാക്കി ആ ഒരു സദസ്സിലെ ആൾക്കാരുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞു, രാജന് കല്യാണപ്രായമായിരിക്കുന്നു, രാജൻ്റെ മുമ്പിൽ ഞങ്ങൾ കുറച്ച് തോഴിമാരെ ഹാജരാക്കാം, രാജന് ഇഷ്ടമുള്ളവരെ മംഗലം ചെയ്ത് കൊള്ളാൻ തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ രാജാവ് പറഞ്ഞു, സുരോ രാജാവ് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് കല്യാണം കഴിക്കാനുള്ള പെൺകുട്ടി എൻ്റെ മുമ്പിലെത്തും, അവളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് രാജാവ് അവിടുന്ന് ഒഴിയാനുണ്ടായിരുന്നു. ഞങ്ങളെ ആ ഒരു ഹെവൻലി ഗോഡ്, അവരുടെ എന്തോ ഒരു ദൈവമുണ്ട്, ആ ഒരു ദൈവം എൻ്റെ മുമ്പിൽ കൊണ്ടുവരുമെന്നാണ് രാജാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേസമയം ആണ് ഈ പറയുന്ന ഹിയോ എന്ന് പറയുന്ന പെൺകുട്ടി ഈ ദ്വീപിൽ വന്ന് താമസിക്കുന്നത്. ഹിയോ എന്നുള്ളത് അവരുടെ ഭാഷയിൽ അവർ പേരിട്ട് വിളിച്ചിട്ടുള്ള കാര്യമാണ്. ഫാസ്റ്റ് ഫോർവേഡ് 2000 വർഷം ഇപ്പുറത്തേക്ക് വരെ, നമ്മുടെ ഈ ഒരു സമയം അല്ലേ. ഈ ഒരു സമയത്ത് രണ്ട് അവകാശവാദങ്ങളാണ് ഈ പറയുന്ന ഹിയോയ്ക്ക് വേണ്ടിയിട്ട് ഉന്നയിക്കപ്പെടുന്നത്. പ്രധാന അവകാശവാദം എന്തൊക്കെയാണ്, എന്താണ് നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കുവാണെങ്കിൽ, ലോകമെമ്പാടുമുള്ള തമിഴന്മാർ, പ്രധാനമായിട്ടും നമ്മുടെ തമിഴ്നാട്ടിലാണല്ലോ, അവരവകാശപ്പെടുന്നത് ഈ ഒരു പെൺകുട്ടി എന്നുള്ളത് പാണ്ഡ്യ രാജവംശത്തിലുണ്ടായിരുന്ന ഒരു രാജകുമാരിയാണ്. അവളുടെ ശരിക്കുള്ള പേര് സീമ്പവലം എന്നുള്ളതായിരുന്നു. അവളാണ് ഈ പറയുന്ന അവിടെ ചെന്ന് ഹിയോ എന്നുള്ള പേരിൽ അറിയപ്പെട്ടത് എന്നുള്ളതാണ്. മറ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയാം. ഈ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് അയോധ്യയിൽ, ഉത്തർപ്രദേശിൽ ഒരു സ്മാരകമുണ്ട്. ആ പെൺകുട്ടി അയോധ്യയിൽ നിന്നുമുള്ളതാണ്. അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ ജന്മസ്ഥലത്ത് ഒരു സ്മാരകം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഉത്തർപ്രദേശ് ഗവൺമെൻറ് അവിടെ കൊറിയൻ ഒഫീഷ്യൽസുമായിട്ട്, അതായത് കൊറിയനിലെ പ്രഥമ വനിതയാണ് അത് വന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. വീണ്ടും നമുക്ക് 2000 വർഷം പുറകോട്ട് പോകാം. ഹിയോയുടെ കാലം അല്ലേ. അപ്പോൾ ഈ ഒരു ദ്വീപിൽ പുതിയ ആൾക്കാർ, വേറെ ഏതോ രാജ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കപ്പലിൽ നിന്ന് അറിയാത്ത സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് താമസിക്കുന്നു അറിഞ്ഞിട്ട് രാജാവ് അങ്ങോട്ട് തൻ്റെ ഈ ഒരു സേനാനായകനെ വിടുകയാണ്. അങ്ങനെ സേനാനായകൻ അവിടെ പോയി കാണുകയാണ്. അവിടെ പോയി കണ്ടപ്പോഴേക്കും പുള്ളിക്ക് മനസ്സിലായി, ഇതെന്ന് പറയുന്ന പ്രശ്നക്കാരൊന്നുമല്ല, അവിടെ താമസിക്കാൻ വേറെ രാജ്യത്തിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. മാത്രമല്ല അവർ വളരെ ധനികരാണ്. അവരുടെ കയ്യിൽ സ്വർണവും പവിഴവും മുത്തുക്കളും പവിഴങ്ങളും അങ്ങനെ എല്ലാ തരത്തിലുള്ള സാധനങ്ങളുണ്ട്. മാത്രമല്ല സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടിയും കൂടെ ഇവർക്കൊപ്പമുണ്ട് എന്നുള്ള കാര്യമാണ്. അങ്ങനെ ഈ ഒരു സേനാനായകൻ രാജാവിനെ പോയിട്ട് വിവരം അറിയിക്കുകയാണ്. രാജാവ് പറഞ്ഞു, അവരോട് നമുക്ക് സംസാരിക്കാം, അതായത് സൗഹൃദം സ്ഥാപിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഇവർ അവിടെ പോയി കാണുകയാണ്. പക്ഷേ ആ പെൺകുട്ടി പറഞ്ഞു, ബാക്കിയുള്ള എല്ലാ രാജാവിനെ കാണാമെന്ന് പറഞ്ഞു. ആ പെൺകുട്ടി പറഞ്ഞു, കൊട്ടാരത്തിൽ ഞാൻ ഈ ഒരു സ്ട്രേഞ്ചേഴ്സിൻ്റെ ഒപ്പം, അപരിചിതർക്കൊപ്പം ഞാൻ കൊട്ടാരത്തിലേക്ക് വരത്തില്ല എന്ന്. അങ്ങനെ രാജാവ് ഓർഡർ ചെയ്തു, അടുത്തുള്ളൊരു കുന്നിൻ ചെരുവിൽ ഒരു ടെൻ്റ് ഉണ്ടാക്കുക, അവിടെ വെച്ച് നമുക്ക് കാണാം, കൊട്ടാരത്തിലേക്ക് വരണ്ട, ഞാൻ അങ്ങോട്ട് വരാമെന്ന് രാജാവ് പറഞ്ഞു. അങ്ങനെ സുരോ രാജാവ് ഈ ഒരു ഹിയോ ആയിട്ട്, തമിഴന്മാരുടെ പേര് ഭാഷയെ പറയുവാണെങ്കിൽ സീമ്പവലവുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുകയാണ്. അങ്ങനെ ഈ ഒരു പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്, ഇത്രയും ദൂരമായിട്ട് യാത്ര ചെയ്ത് അല്ലെ, 3 മാസത്തോളം യാത്ര ചെയ്ത് അറിയാത്തൊരു ദേശത്തേക്ക് എന്തിനാണോ എന്ന് ചോദിക്കുവാണെങ്കിൽ, ആ പെൺകുട്ടി പറഞ്ഞത്, എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു സ്വപ്നമുണ്ടായെന്നും, ആ ഒരു സ്വപ്നത്തിൽ എന്താണ് കണ്ടത്, അതായത് മറ്റു ദേശത്തുള്ള ഏതോ ഒരു രാജാവിനാണ് ഞാൻ എൻ്റെ മകള് ചെന്ന് ചേരേണ്ടതെന്നും, അതായത് ഈ ഒരു ഹിയോ ചെന്ന് ചേരേണ്ടതെന്നും, ആ ഒരു രാജാവ് തന്നെ കാത്തിരിക്കുകയെന്നും, സ്വർഗത്തിലെ ദൈവം, അതായത് ഇവരുടെ ഒരു ദൈവമുണ്ട്, ആ ഒരു ദൈവം ഞങ്ങളെ യുണൈറ്റ് ചെയ്യിപ്പിച്ചിരിക്കുകയെന്നും, ആ ഒരു രാജാവിൻ്റെ അടുത്തേക്ക് ഞാൻ എത്തിച്ചേരേണ്ടെന്നുമുള്ള ദൈവകൽപ്പന എൻ്റെ മാതാപിതാക്കൾക്ക് ലഭിച്ചു, വെളിപാട് ലഭിച്ചു അല്ലേ, ആ ഒരു സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു ദൈവത്തിൻ്റെ ഒരു അശരീരി മൂലമാണ് തന്നെ ഇങ്ങോട്ട് യാത്ര അയച്ചതെന്നും, അതിന് താൻ താല്പര്യപ്പെട്ട് തന്നെയാണ് യാത്ര ചെയ്തതെന്നും ആ ഒരു പെൺകുട്ടി അറിയിച്ചു. അപ്പോഴാണ് സുരോ രാജാവ് പറഞ്ഞത്, എനിക്കറിയായിരുന്നു ഇതുപോലത്തെ ഒരു പെൺകുട്ടി ഇവിടെ വന്ന് ചേരുമെന്നും, ഞാനുമായിട്ട് യോജിക്കണം, ഒരുമിക്കണം എന്ന് അവൾ പറയുമെന്നും. അങ്ങനെ ഇവർ കല്യാണം കഴിക്കുകയാണ്. ഈ ഒരു പെൺകുട്ടിക്കൊപ്പം തോഴിമാരുണ്ടായിരുന്നല്ലേ, 3 ഭടന്മാരും 3 പ്രധാനപ്പെട്ട ഭടന്മാരും അവരുടെ ഭാര്യമാരും ഉണ്ടായിരുന്നു. അവർ
വലിയ അവരെയും വലിയ ഒഫീഷ്യൽസ് ആയിട്ട് ഈ ഒരു രാജാവ് മാറ്റുകയാണ്. അവരുടെ പേരൊക്കെ നമുക്ക് വിക്കിപീഡിയയിൽ അവൈലബിൾ ആണ്. എന്തായാലും ഇവർക്ക് 12 കുട്ടികൾ ജനിക്കുകയാണ്. 4 കുട്ടികൾ വീണ്ടും പല ദേശങ്ങളുടെ ഈ ഒരു ഭരണാധികാരിയായിട്ട് മാറുകയാണ്. ബാക്കി 8 കുട്ടികൾ ഒരു ബുദ്ധിസത്തിന്റെ പാതയിൽ സ്വീകരിച്ച് പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ കൊറിയൻ ജനതയിലെ ഭൂരിഭാഗം പേരും അവകാശപ്പെടുന്നത്, അവർ സ്വമേധയെ അവകാശപ്പെടുന്നത് ഞങ്ങൾ ഈ ഒരു ഹിയോ ഹ്വാൻ ഹോക്കിന്റെ വംശാവലിയാണ്, അവിടെ നിന്നുള്ള ലീനിയേജ് ആണെന്നുള്ളതാണ് അവകാശപ്പെടുന്നത്. ഇനി ഇതും അയോധ്യയായിട്ട് എന്താണ് ബന്ധം, അല്ലെങ്കിൽ ഇതും പാണ്ഡ്യവംശമായിട്ട് എന്താണ് ബന്ധം നോക്കുവാണെങ്കിൽ ആദ്യം അയോധ്യയുടെ കാര്യം പറയാല്ലേ. ഈ പെൺകുട്ടിയോട് തീർച്ചയായിട്ടും ചോദിക്കുമല്ലോ, നിങ്ങൾ ഏത് ദേശത്തു നിന്നാണ് വന്നത്, അല്ലയോ ഭവതി നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്, നിങ്ങളുടെ ദേശം എവിടെയാണ്, നിങ്ങളുടെ രാജ്യം എവിടെയാണ്. അപ്പോൾ ഈ പെൺകുട്ടിയെ കൊടുത്തിട്ടുള്ള മറുപടി ആയുധ കിങ്ഡം അഥവാ ആയുധ എന്ന് പറയുന്ന ഒരു വാക്ക് മാത്രമാണ്. അങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന സംഗം യൂസ എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ ഹിസ്റ്ററി ബുക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള വിവരങ്ങളൊന്നും നമുക്ക് ഈ ഒരു കഥയെ പറ്റിയിട്ടോ ചരിത്രത്തെ പറ്റിയിട്ടോ ലഭ്യമല്ല. ആയുധ എന്ന് പറയുന്ന ഒരു വാക്ക് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പെൺകുട്ടി അയുധ എന്ന് പറഞ്ഞല്ലോ, അതാണ് പിൽക്കാലത്ത് അയോധ്യയായിട്ട് ലിംഗിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട്, അതായത് ഒരു 1990s കഴിഞ്ഞപ്പോഴേക്കും പലരും പറഞ്ഞ് പ്രചരിപ്പിച്ചു. ഇതെന്ന് പറയുന്നത് 1990s അല്ല, 1950s മുതൽ തന്നെ പ്രചാരണത്തിലുണ്ട്. അയുധ എന്ന് പറയുന്നത് നമ്മുടെ അയോധ്യയാണ്, ഉത്തർപ്രദേശിലുള്ള അയോധ്യയാണ്. അയോധ്യയിൽ നിന്നുമാണ് ഈ ഒരു പെൺകുട്ടി ഇങ്ങോട്ടെത്തിയെന്ന് പറയുകയാണ്. അങ്ങനെ പിൽക്കാലത്ത് 2001 ചെറിയൊരു ശില അയോധ്യയിൽ സ്ഥാപിക്കുകയാണ് ഈ പെൺകുട്ടിക്ക് ഒരു മെമ്മോറബിൾ ആയിട്ടൊരു സ്മാരകമായിട്ട്. പിന്നീട് 2018 വലിയൊരു സ്മാരകമായിട്ട് അത് പണിത് ഉദ്ഘാടനം അവിടുത്തെ ചീഫ് മിനിസ്റ്റർ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഉദ്ഘാടനം നടത്തിയത് ചീഫ് മിനിസ്റ്ററല്ല, മറിച്ച് ഈ ഒരു സൗത്ത് കൊറിയയിലെ പ്രഥമ വനിതയും മറ്റ് സൗത്ത് കൊറിയൻ ഓഫീഷ്യൽസും കൂടെ ചേർന്നിട്ടായിരുന്നു. അപ്പോൾ അയുധ എന്ന് പറയുന്ന വാക്ക് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അത് അയോധ്യയായിട്ട് ലിംഗിയപ്പെട്ടത്, അല്ലാതെ മറ്റ് യാതൊരുവിധ ചരിത്രാടിസ്ഥാനവും അതിനില്ല. പക്ഷേ കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ, ഈ ഒരു AD 38 ആ ഒരു 40 കാലഘട്ടങ്ങളിലൊക്കെ അയോധ്യയുടെ പേര് സകേത എന്നുള്ളതായിരുന്നു. അയോധ്യ എന്നുള്ള പേര് പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു ദേശത്തിന് വന്നു ചേരുന്നത്. അപ്പോൾ ഒരിക്കലും ആ ഒരു സ്ഥലം ആകത്തില്ല എന്നുള്ളൊരു നിഗമനമാണ് പല ചരിത്രകാരന്മാരും മുമ്പോട്ട് വയ്ക്കുന്നത്. പിന്നീട് മറ്റൊരു അവകാശവാദം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തായ്ലാൻഡിലുണ്ടായിരുന്ന ഒരു ആയുത്യ കിങ്ഡം ഉണ്ട്, ആയുത്യ സാമ്രാജ്യമുണ്ട്. അപ്പോൾ ആയുത്യയാണ് ഇത് റെഫർ ചെയ്യുന്നത്, അയുത്ത എന്ന് റെഫർ ചെയ്തത് ആയുത്യയാണെന്ന്. പക്ഷേ അപ്പോഴും ഒരു വിഷയം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു തായ്ലാൻഡ് കിങ്ഡം എസ്റ്റാബ്ലിഷ് ആയത്, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് നമുക്ക് രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വർഷം 1350 മുതൽ മാത്രമാണ്. ഇതെന്ന് പറയുന്നത് AD 40 48 നടക്കുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് വാദങ്ങളും തള്ളിക്കളയാണ് ചെയ്തത്. പക്ഷേ ഈ ഒരു പാണ്ഡ്യൻ ലിംഗേജ് അല്ലെങ്കിൽ ഒരു തമിഴ് മലയാളം സൗത്ത് ഇന്ത്യൻ ലിംഗേജ് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പെൺകുട്ടി അവിടെ ചെല്ലുമ്പോഴേക്കും ഈ പെൺകുട്ടി ഒരുപാട് കാര്യങ്ങളും ഈ നമ്മുടെ കോയിൻസും ഗോൾഡ് കോയിൻസും അത് വീതും സിമ്പിൾസും എല്ലാം തന്നെ കരുതിയിട്ടുണ്ടല്ലോ. ഈ പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സിമ്പൽ എന്ന് പറയുന്നത് രണ്ട് മീനിന്റെ സിമ്പൽ. ഇപ്പോൾ നമ്മുടെ കൊറിയയിലുള്ള ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള സ്മാരകമുണ്ടല്ലോ, ഈ ഒരു ക്യൂവിന് വേണ്ടിയിട്ടുള്ള, അവിടെ നമുക്ക് രണ്ട് മീനെ കാണാൻ പറ്റും. അയോധ്യയിലുള്ള ആ ഒരു സ്മാരകത്തിലും രണ്ട് മീനെ കാണാൻ പറ്റും. പുരാതന കാലത്ത് ഈ രണ്ട് മീൻ, ഹിസ്റ്റോറിക്കലായിട്ട് രണ്ട് മീൻ എന്ന് പറയുന്നത് ഒറ്റ സാമ്രാജ്യത്തിൻ്റെ സിമ്പിളാണ്, മറ്റാരുടെ അല്ല, പാണ്ഡ്യന്മാരുടെ അല്ലേ, നമ്മുടെ മലയാളികളുടെ, തമിഴന്മാരുടെ, നമ്മുടെ സൗത്ത് ഇന്ത്യൻ ദേശത്തിൻ്റെ ഒരു സിമ്പിളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു രാജകുമാരിയെ ഒരു പാണ്ഡ്യൻ രാജകുമാരിയായിട്ട് ഒരുപാട് പേര് കാണാറുണ്ട്. മാത്രമല്ല അയുത്ത എന്നാണല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഈ ഒരു വിഴിഞ്ഞം ഭാഗത്ത് നിന്ന് ആ ഒരു പെൺകുട്ടി അങ്ങോട്ട്, അവിടെ ഉണ്ടായിരുന്നത് ആയി രാജവംശമായിരുന്നു. അപ്പോൾ ആയി എന്ന് പറഞ്ഞാണ് പിന്നീട് ആ ഒരു രേഖകളിൽ അയുത്ത എന്ന് വന്നതെന്നാണ് പലരും അവകാശപ്പെടുന്നത്. ഇത്രയും 3 രേഖകളാണുള്ളത്. 1 അയോധ്യയുമായി ബന്ധപ്പെട്ടത്, അത് അയുത്ത എന്നുള്ള പേരിൽ നിന്ന് മാത്രമാണ്. 2 തായ്ലാൻഡിലെ ആയുത്യ കിങ്ഡം എന്ന് പറയുന്നത്, അതും പേരിൽ നിന്ന് മാത്രം ഉത്ഭവിച്ചെന്നാണ്. 3 ഈ ഒരു പാണ്ഡ്യൻ ലിംഗേജ്, പാണ്ഡ്യൻ ബന്ധം വരുന്നത്, അതായത് പാണ്ഡ്യൻ എന്ന് പറയുന്ന അർത്ഥത്തിൽ നമ്മൾ തന്നെ മലയാളികൾ തിരുവനന്തപുരം വിഴിഞ്ഞോക്കെ തന്നെ, നമ്മളൊക്കെ തന്നെ അത് അല്ലേ, നമ്മുടെ മലയാളി രാജ്ഞി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഈ ഒരു രാജകുമാരി, നമ്മുടെ നാട്ടിൽ നിന്നുള്ള രാജകുമാരി എന്ന് പറയാൻ കാരണം ഇതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ ചുമ്മാ കാണാൻ പറ്റുന്ന ചരിത്ര രേഖകളൊന്നുമില്ല ഈ ഒരു തമിഴ് രാജ്ഞി, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോയൊരു രാജകുമാരി ആയിട്ടാണ് അല്ലേ. ആ ഒരു ദേശമൊക്കെ ഭരിച്ചിരുന്ന ആയി രാജവംശം തന്നെയായിരുന്നു തീർച്ചയായിട്ടും. അതുകൊണ്ട് ആ ഒരു ആയി എന്നുള്ള പേരും അവിടെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ചരിത്രമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മിത്തോളജിക്കൽ സ്റ്റോറിയാണ്. അതൊരിക്കലും പൂർണ്ണമായിട്ടുള്ള ചരിത്രമാണെന്നോ അല്ലെങ്കിൽ ചരിത്രമാണെന്നേ നമുക്ക് പറയാൻ സാധിക്കത്തില്ല, ഫാക്റ്റാണെന്ന് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ ഇനി കുറച്ച് ഫാക്റ്റുകൾ ഞാൻ പറയാം. സൗത്ത് കൊറിയൻ ലാംഗ്വേജും, ഇപ്പോൾ ഒരുപാട് ആരാധകരുണ്ടല്ലേ നമ്മുടെ സൗത്ത് കൊറിയൻ മൂവീസ്, സൗത്ത് കൊറിയൻ സീരീസിനും BTSനൊക്കെ. അപ്പോൾ ഈ ഒരു ഭാഷയുണ്ടല്ലോ, അതും തമിഴ് ഭാഷയായിട്ട് വലിയൊരു ബന്ധമുണ്ട്. റിസർച്ചേഴ്സ് കണ്ടെത്തിയിട്ടുള്ള കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ, മിനിമം 500 വാക്കെങ്കിലും ഈ ഒരു തമിഴ് ലാംഗ്വേജും സൗത്ത് കൊറിയൻ ലാംഗ്വേജുമായിട്ട് വളരെയേറെ സിമിലാരിറ്റി ഉണ്ട്, വളരെയേറെ സാമ്യമുണ്ട്. അമ്മ, അപ്പ, അന്നി, ഞാൻ, നീ, പുല്ല്, നമ്മുടെ പുല്ലുണ്ടല്ലോ, അതിനും ഏകദേശം സിമിലർ
ഒരു സൗണ്ടാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഒരുപാട് ലാംഗ്വേജിന് മാത്രം സിമിലാരിറ്റി കാണാൻ പറ്റും. ഇനി കൾച്ചർ റെഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പല കാര്യങ്ങളും അവിടെ കാണാൻ പറ്റും. നമ്മുടെ കൊഴുക്കട്ട പോലത്തെ ഭക്ഷണങ്ങളൊന്നും ലോകത്തിൻ്റെ മറ്റൊരു ദേശങ്ങളിലും ഉണ്ടാക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് സൗത്ത് കൊറിയയിൽ ചെന്നാൽ അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കിട്ടും. ഒരുപാട് തരത്തിലുള്ള നമ്മുടെ മലയാള ദേശത്തുള്ള അല്ലെങ്കിൽ തമിഴ് ദേശത്തുള്ള ഭക്ഷണങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭ്യമാകും. മാത്രമല്ല കൊറിയക്കാർക്ക് ചോറെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള അവർ ഈ അച്ചാറൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ലോകത്തിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റൈസ് കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യ, പ്രധാനമായിട്ട് സൗത്ത് ഇന്ത്യൻ ഡിഷാണ് അല്ലേ. മറ്റു ഭാഗങ്ങളിലേക്കും ചോറ് കഴിക്കുമെങ്കിൽ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ തന്നെ ചെറിയൊരു പ്ലേറ്റ് ചോറ് അതിൻ്റെ ഒപ്പം ചപ്പാത്തി കുറേ കറികളൊക്കെയാണ് തരുന്നത്. പക്ഷേ നമ്മൾ മലയാളികളോ ചോറ്, നമുക്ക് ചോറില്ലാണ്ട് പറ്റത്തില്ലല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഈ ഒരു കൊറിയയിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോഴേക്കും ഹൗസ് വാമിങ് ചെറിയ ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴേക്കും അവരും ചെറിയ മധുരം കൊണ്ടുള്ള ലഡു അല്ലെങ്കിൽ ഈ ഒരു അതിരസം പോലുള്ള ഫുഡുകളൊക്കെ ഇങ്ങനെ വിതരണം ചെയ്യാറുണ്ട്. നമ്മളും വിതരണം ചെയ്യാറുണ്ടല്ലോ. ഇനി ഡാൻസ് ഫോംസ് അല്ലെങ്കിൽ ഈ ഒരു ട്രഡീഷൻ നോക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കുമ്മേടി എന്ന് പറയുന്നൊരു സംഭവമാണ്. അല്ലെങ്കിൽ വട്ടം കൂടി കൈയൊക്കെ പിടിച്ചിട്ടുള്ള ഒരു ഡാൻസ് ആണല്ലേ. കൊറിയ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലത്തെ സെയിം ഒരു ഡാൻസ് ഫോം കാണാൻ പറ്റും. ഗംഗം സിയോം സംതിങ് നെയ്മാണ് അതിനുള്ളത്. അപ്പോൾ അവിടെ ഒരു റെഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. കൊറിയയിൽ കുട്ടികളൊക്കെ കളിക്കുന്ന, ഇപ്പോൾ ആരും കളിക്കാറില്ല, ഇപ്പോൾ മൊത്തം അഡ്വാൻസ് ടെക്നോളജി ഒക്കെ വന്ന ശേഷം ആരും തന്നെ കളിക്കാറില്ല അല്ലേ. ഗൊങ്ങി എന്ന് പറയുന്ന ഒരു കളിയുണ്ട്. ഇതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ഇങ്ങനെ കല്ലുകൾ ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ എറിഞ്ഞിട്ട് തിരിച്ച് കൈ ഇങ്ങനെയൊക്കെ പിടിക്കണം. നമ്മുടെ പണ്ടുണ്ടായിരുന്ന, ഞാനൊക്കെ കൊച്ചിലെ കളിച്ചിട്ടുണ്ട് കല്ല് കൊത്തിക്കളി അങ്ങനെയൊക്കെ പറയാറുന്നല്ലേ. കല്ല് നമ്മൾ ഉള്ളം കയ്യിൽ വയ്ക്കും, എന്നിട്ട് കല്ലിങ്ങനെ മുകളിലോട്ട് എറിഞ്ഞിട്ട് താഴ്ത്ത് വീഴാതെ ഇങ്ങനെ പിടിക്കണം. ഇതൊക്കെ ആയിരുന്നു കളിയല്ലേ. ഈ സെയിം കളി നമ്മുടെ കൊറിയയിലും കാണാൻ സാധിക്കും. ഒരുപാട് സിമിലാരിറ്റീസ് നമ്മുടെ സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ തമിഴകവും കൊറിയൻ ലാംഗ്വേജുമായിട്ടും കൊറിയൻ കൾച്ചറുമായിട്ടും കൊറിയൻ ഫുഡ് കൾച്ചറുമായിട്ടും ക്യുസീനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഞാൻ ഇത് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് റെഫറൻസിന് വേണ്ടി പറഞ്ഞാണ്. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഈ പറയുന്ന ഹിയോ ഹ്വാങ്ഓക്ക് തമിഴ്നാട്ടിൽ നിന്ന് വന്ന അല്ലെങ്കിൽ നമ്മുടെ കേരള ദേശത്ത് നിന്ന് പോയിട്ടുള്ള ഒരാളാണെന്ന് യാതൊരുവിധ ചരിത്ര രേഖകളും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു മിത്തോളജി ആയിട്ട് മാത്രം തുടരുകയാണ്. പക്ഷേ ലോകത്തുള്ള ഒരുപാട് തമിഴന്മാരെ വിശ്വസിക്കുന്നു അവർ ഈ ഒരു സീമ്പഫലമാണ് ഹിയോ ഹ്വാങ്ഓക്ക് എന്നൊരു പാണ്ഡ്യ രാജകുമാരിയാണെന്ന്. ആയിരിക്കാം അല്ലായിരിക്കാം, എന്തായാലും ഒരു കഥകളായിട്ട് മാത്രമേ നമുക്കതിനെ കാണാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ്. ഒരിക്കലും ഇതിൻ്റെ ചരിത്രം ചുരുഴിയാൻ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ആകപ്പാടെ ഈ ആ ഒരു പുസ്തകത്തിൽ മാത്രമാണ് ഈ ഒരു പെൺകുട്ടിയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഒരു തരത്തിലുള്ള ഇന്ത്യൻ റെക്കോർഡോ അല്ലെങ്കിൽ മറ്റ് കൊറിയൻ റെക്കോർഡുകളോ വേറെ ഏതെങ്കിലും രാജ്യത്തുള്ള ചരിത്ര റെക്കോർഡുകളിലോ ഒന്നും തന്നെ ഈ ഒരു കഥ മെൻഷൻ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. എന്തായാലും വിശ്വസിക്കേണ്ടവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിശ്വസിക്കാമല്ലേ. പക്ഷേ ഇവിടെ പ്രശ്നം വരുന്നത് അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴാണ്. തമിഴന്മാർ ഇത്രത്തോളം കാര്യമായിട്ട് അവകാശവാദങ്ങൾ ചരിത്രപരമായിട്ടുള്ള ലിങ്കേജൊക്കെ വെച്ചിട്ട് ഉദ്ധരിക്കുമ്പോഴേക്കും അയോധ്യ സർക്കാർ കംപ്ലീറ്റ് അതിനെ ഏറ്റെടുത്ത് അവിടെ സ്മാരകവും പണിത് കൊറിയൻ പ്രഥമ വനിതയെ കൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് അവിടെ വച്ചിട്ടുണ്ട്. എന്തായാലും അതിനൊന്നും പ്രശ്നമില്ല. ഇന്ത്യൻ ക്വീൻ എന്നറിയപ്പെട്ട ഓക്കെ ആരെങ്കിലൊക്കെ എടുത്തോട്ടെ, നമുക്കെന്താ അല്ലേ. ഇനി ഒരു കൊറിയൻ സീരീസ് പറയാം. ഇന്ന് ഒരുപാട് പേര് കൊറിയൻ സീരീസ് കാണുന്നുണ്ട്, പക്ഷേ അത് ഭയങ്കര ആക്ഷൻ അല്ലെങ്കിൽ റൊമാൻറ്റിക് ടൈപ്പ് ഡ്രാമ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷേ ഇന്ന് നമ്മൾ ഈ പറയുന്ന കൊറിയൻ മൂവീസ് അല്ലെങ്കിൽ ഈ ഒരു കൊറിയൻ സീരീസുകളെ പറ്റിയിട്ടൊക്കെ വ്യാപകമായിട്ട് അറിയാനായിട്ട്, അതായത് ഈ ഒരു കൊറിയൻ സീരീസുകളുടെ ഈ ഒരു എന്താ പറയുക പോപ്പുലാരിറ്റി ലോകവ്യാപകമായിട്ട് സ്പ്രെഡാകാൻ കാരണമായിട്ടുള്ള ഒരു സീരിയലുണ്ട്, ഒരേ ഒരു സീരിയലുണ്ട്, അതാണ് ഡേജംഗോ. ഈ ഒരു സീരിയൽ വളരെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഒന്നാണ്. അതായത് പണ്ട് 2005-2006 കാലഘട്ടമാണ് തോന്നുന്നു, നമ്മൾ കുറേ ചെറുപ്പമാണ്, അപ്പോൾ ദൂരദർശൻ ഉണ്ടായിരുന്ന സമയമാണ് വീട്ടിൽ. അപ്പോൾ ദൂരദർശനിൽ ഹിന്ദിയിൽ ഡബ് ചെയ്തുകൊണ്ട് ഒരു കൊറിയൻ സീരിയൽ വരുമായിരുന്നു. നമുക്ക് ഹിന്ദിയൊന്നും മനസ്സിലാകത്തൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് കാണിക്കുന്നത് പുരാതനമായിട്ടുള്ള കൊട്ടാര ഭരണമാണ്, കൊറിയൻ കൊട്ടാര ഭരണമാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജോസിയോൺ ഡൈനാസ്റ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ ആ സീരിയലിൽ ഭൂരിഭാഗം നേരം കാണിക്കുന്നത് ഭക്ഷണം ഉണ്ടാക്കുന്നതാണ്, ആ റോയൽ ക്യുസീനാണ് കാണിക്കുന്നത്, ആ ഒരു കൊട്ടാരത്തിലെ രാജകീയമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കണ്ടിങ്ങനെ രസമായിട്ടിരിക്കും. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ഇപ്പുറം 2019-2018 ആയപ്പോഴാണ് ഞാൻ നെറ്റിലി സീരിയലെ പറ്റിയിട്ട് അന്നത്തെ കൊച്ചിലെ ഓർമ്മ വെച്ച് സെർച്ച് ചെയ്ത് പോയി കാണുന്നത്. അപ്പോഴാണ് ഈ സീരിയൽ എന്തായിരുന്നെന്നും ഒക്കെ മനസ്സിലാകുന്നത്. അങ്ങനെ വീണ്ടും ഈ സീരിയൽ ഇരുന്ന് കാണുകയാണ്. ഒരുപാട് എപ്പിസോഡൊക്കെ ഉണ്ട്. പക്ഷേ ഡേ ജംഗും അഥവാ ജുവൽ ഇൻ ദ പാലസ്, ഖർക്ക ചിരാഗ എന്നുള്ളതായിരുന്നു അന്ന് ഹിന്ദിയിലുണ്ടായിരുന്ന പേര്. ജുവൽ ഇൻ ദ പാലസ് അതായത് കൊട്ടാരത്തിലെ ജുവൽ, സ്വർണം രത്നം എന്നൊക്കെ പറയാം അല്ലേ. ഡെയ്ജംഗൂം എന്നുള്ളതായിരുന്നു കൊറിയൻ പേര്, അത് ആ പെൺകുട്ടിയുടെ പേരാണ്. ആ പെൺകുട്ടിയാണ് അതിൻ്റെ അകത്തെ കേന്ദ്ര കഥാപാത്രം. ഇതെന്ന് പറയുന്നത് ജോസിയോൺ ഡൈനാസ്റ്റിയിൽ രാജാവിൻ്റെ ആദ്യത്തെ ഫീമെയിൽ ഡോക്ടറാകുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ഫീമെയിൽ ഡോക്ടറാകുന്ന മുമ്പ് ആ ഒരു പെൺകുട്ടി കൊട്ടാരത്തിലെ കിച്ചൺ മാനേജൊക്കെ ചെയ്യുന്നൊരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. നമുക്ക് അതിലഭിച്ച ലീ എങ്ങയോട് വളരെ ഒരു അടുപ്പം തോന്നുന്ന അത്രയും തരത്തിലുള്ള അഭിനയമാണുള്ളൂ. ഒരുപാട് അവാർഡ് നേടിയൊന്നാണ് ആ ഒരു സീരീസ്. കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പോകത്തില്ല. അതൊരു മെലോ ഡ്രാമയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യമായിട്ടുള്ള സെറ്റപ്പ് ഒന്നുമില്ല, വേണമെങ്കിൽ ഒരു സ്റ്റേജ് കെട്ടിയിട്ട് നാടകം കളിക്കാൻ പറ്റുന്ന ഡ്രാമയാണ്. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കല്ലേ. ഇന്ന് നമ്മുടെ ഭയങ്കര ആക്ഷൻ മാസ് ആയിട്ടുള്ള ഭയങ്കര
ഈ ഒരു സൈഫൈ ആയിട്ടുള്ള കൊറിയൻ സീരീസ് കണ്ടിട്ട് അതൊന്നും പ്രതീക്ഷ അതിൻ്റെ അകത്ത് പോകരുത്. ഞാൻ ഒരുപാട് സീരീസ് എല്ലാ തരത്തിലുള്ള ജേണർ കണ്ടിട്ടുണ്ട്, നമ്മുടെ ജിയോ ടി ആയാലും വിച്ചർ ആയാലും അല്ലെങ്കിൽ ഇതുപോലത്തെ കൊറിയൻ ഒരുപാട് ലവ് കണ്ടിട്ടുണ്ട്, എന്താ പറയുക, മൈ ലവ് ഫ്രം അനദർ സ്റ്റാർ, പിന്നെ ഗോൾഡ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഇതും കണ്ടിട്ടുണ്ട്. പക്ഷേ എന്തോ ഈ ഒരു സീരീസിനെ മാറ്റിയെടുത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗത്ത് പ്ലേസ് ചെയ്യാൻ പറ്റിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അതിലെ പാട്ടുകളും സീനുകളൊക്കെ ഇരുന്ന് കാണും, വെരി ബ്യൂട്ടിഫുൾ. നിങ്ങൾ അത് ഒരു മനസ്സറിഞ്ഞു കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നു വളരെ ഉറപ്പുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ എന്തായാലും കണ്ടുപോക്കാൻ ശ്രമിക്കുക. കിസേഷൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ വിക്കി, റഗൂട്ടാൻ എന്നൊക്കെ പറയുന്ന അതിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കിസേഷൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഇത് അവൈലബിൾ ആണ്.